കാര്യങ്ങളവർ സാധാരണ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വിഷയമല്ല എനിക്ക് തന്നിരിക്കുന്നത്. ചരിത്രഗതിയെ നിർണയിച്ചത് വർഗസമരമോ? സമീപകാലത്ത് ചില ലേഖനങ്ങളിൽ വർഗസമരത്തെ പ്രാധാന്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഞാൻ നടത്തുകയുണ്ടായി. അതേസമയം അതിൻ്റെ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സജീവൻ എന്നോട് ഈ വിഷയം, ഇങ്ങനത്തെ ഒരു വിഷയം, ഈ തലക്കെട്ടിലല്ല, ഈ വർഗസമരത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചത് ഇവിടെ അവതരിപ്പിച്ചുകൂടെയെന്ന് ചോദിച്ചത്. ഞാനതപ്പോൾ അങ്ങനെ ഒരു കൃത്യമായൊരു എന്താ പറയുക, ഒരു പഠനം രൂപത്തിൽ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത്. വർഗസമരത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതുപോലെ മാർക്സുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ്. നാളിതുവരെയുള്ള എഴുതപ്പെട്ട ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണത്. പക്ഷേ മാർക്സ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്, വർഗസമരം നിലനിൽക്കുന്നു എന്നോ അല്ലെങ്കിൽ വർഗങ്ങൾ നിലനിൽക്കുന്നു എന്നോ വർഗസമരം നിലനിൽക്കുന്നു എന്നോ കണ്ടെത്തിയത് ഞാനല്ല. അതതിനു മുമ്പ് തന്നെ ചരിത്രകാരന്മാർ അത് കണ്ടെത്തിയിട്ടുണ്ട്. മറിച്ച് താൻ കണ്ടെത്തിയത് ഈ വർഗസമരം അനിവാര്യമായും തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്കും സോഷ്യലിസ്റ്റിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും നയിക്കും എന്നതാണ് തൻ്റെ കണ്ടെത്തൽ എന്ന് അദ്ദേഹം പറയണേ. അതേസമയം പൊതുവിൽ ഇപ്പോൾ കേരളം പോലുള്ള ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സമൂഹത്തിൽ വർഗസമരത്തെക്കുറിച്ചുള്ള വളരെ എന്താ പറയുക, വളരെ സാങ്കല്പികമെന്ന് പറയാവുന്ന ധാരണകൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മനുഷ്യസമൂഹം വർഗസമരത്തിൻ്റെ ചരിത്രം, മനുഷ്യസമൂഹത്തിൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വർഗസമരമാണ് ചരിത്രത്തിൻ്റെ പരിണാമത്തെ, അതിൻ്റെ ഗതിയെ എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും, ഏത് കാര്യം മനസ്സിലാക്കണമെങ്കിലും വർഗസമരത്തെ മനസ്സിലാക്കിക്കൊണ്ട് വർഗസമരത്തിൻ്റെ അടിസ്ഥാനത്തിലെ സാധ്യമാകൂ എന്ന ഒരു ധാരണ, അതാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതേറെക്കുറെ അങ്ങനെ തന്നെ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു 1879 തോന്നുന്നു അദ്ദേഹം എഴുതിയൊരു കത്തിൽ പറയുന്നുണ്ട്, എംഗൽസിന് എഴുതിയ കത്തിലാണെന്ന് തോന്നുന്നു, നമ്മൾ കഴിഞ്ഞ 40 കൊല്ലമായി സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വർഗസമരമാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തി എന്നാണ്, മോട്ടിഫോഴ്സ് എന്നാണ് ഉപയോഗിച്ചത്. അത് ഈ പറഞ്ഞ ധാരണയുണ്ടാക്കുന്നത്, വർഗസമരം നിലനിൽക്കുന്നു എന്ന് പറയുന്നതല്ല വിഷയം, വർഗസമരമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പരിണാമത്തിൻ്റെ ചാലകശക്തി എന്ന് പറയുമ്പോൾ, ഇവിടെ ഞാൻ പൊതുവിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ധാരണയെ തന്നെയാണ് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുന്നത്. ഞാനും ഏറെക്കുറെ ഒരു കാൽനൂറ്റാണ്ട് കാലമൊക്കെ ഈ സിദ്ധാന്തത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ആദ്യത്തെ പുനർചിന്തനം എത്തിയത് മാർക്സ് ഈ വർഗ പ്രശ്നത്തിന് അമിതമായ പ്രാധാന്യവും ഏകപക്ഷീയമായ ഊന്നൽ നൽകുന്നു എന്നൊരു വിമർശനമാണ്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജനാധിപത്യ സങ്കല്പം എന്ന പുസ്തകത്തിൽ ക്ലാസ് റിഡക്ഷനിസം എന്ന് പറയുന്ന, വർഗ ന്യൂനീകരണം എന്ന് പറയുന്ന ഒരു തകരാറാണ് മാർക്സിൻ്റെ സൈദ്ധാന്തിക സമീപനങ്ങളിലുള്ളത് എന്നാണ് ചോദ്യം കാണിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ആ കാലഘട്ടത്തിൽ തന്നെ പ്രായോഗിക തലത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ലിംഗപ്രശ്നം, ദേശീയതല പ്രശ്നം തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ വർഗ സമീപനം അപര്യാപ്തമാണ് എന്ന് പ്രായോഗിക തലത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ചിന്തയിലേക്ക് ഞാൻ നീങ്ങിയിരുന്നത്. അതായത് വർഗവും വർഗസമരങ്ങളും അപ്രസക്തമാണെന്ന രീതിയിലല്ല, വർഗസമരമൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ സ്വാധീനവും ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പല വിഷയങ്ങളും മനസ്സിലാക്കാൻ വർഗസമരത്തിൽ മാത്രം ഊന്നിയതുകൊണ്ട് പ്രയോജനമില്ല, മറ്റ് മേഖലകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ
സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയൊക്കെ പ്രശ്നം വർഗപരമായി മാത്രം തീരുമാനിക്കാവുന്ന വിഷയമല്ല. അതുപോലെ തന്നെ ജാതിയുടെ പ്രശ്നം, ജാതിയെ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അപ്രാപ്തരായിപ്പോയതിൻ്റെ പ്രധാന കാരണം ഒരു വർഗ സമീപനത്തിലൂടെ മാത്രം ജാതിയെ നോക്കിക്കാണാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ദേശീയ ബോധം പോലുള്ള വികാരങ്ങളെ മനസ്സിലാക്കുന്നതിന് വർഗപരമായ വ്യാഖ്യാനം അപര്യാപ്തമാണ് തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ അതിൽ നിന്നാണ് അങ്ങനെ ഒരു നിമിത്തം. പക്ഷെ അതിനുശേഷമുള്ള എൻ്റെ കൂടുതൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ തുടർച്ചയായി ഈ മാർസി പറയണ പോലെ മനുഷ്യസമൂഹത്തിൻ്റെ പരിണാമത്തെ നിർണയിക്കുന്ന രീതിയിൽ വർഗസമരത്തിന് ഒരു പങ്ക് വഹിക്കാനായിട്ടുണ്ടോ എന്ന അന്വേഷണം പിൽക്കാലത്ത് ഞാൻ തുടങ്ങി വയ്ക്കുകയുണ്ടായി. അതിനുവേണ്ടി കുറേ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ആർത്ഥത്തിലൊരു ഒരു ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു പഠനം എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. കുറേ കൂടി അത് കാരണം വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് ഇത്തരമൊരു വിഷയം മാർസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ചിന്താ പദ്ധതിയെ തന്നെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് അത് വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി അത് ചെയ്യാൻ പാടുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് എഴുതാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മാർസിസ്റ്റ് സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ചരിത്ര പരിവർത്തനങ്ങളെയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന വസ്തുക്കൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്ന ഉൽപ്പാദന പ്രവർത്തനം ആ ഉൽപ്പാദന പ്രവർത്തനമാണ് അതിൻ്റെ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ചരിത്രത്തെ നിർണയിക്കുന്നത്. സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് മാർസിസ്റ്റുകൾ നിർവചിക്കും. അതിന് മുകളിലുള്ള ഉപരിഘടന എന്ന രീതിയിലാണ് ആശയങ്ങൾ ചിന്താഗതികൾ എന്താ പറയുക കലാസാഹിത്യാദികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ അടിത്തറയിലുള്ള ഈ ഉൽപ്പാദന പ്രക്രിയയുടെ അടിത്തറയ്ക്ക് മുകളിൽ അതിനനുസൃതമായി രൂപം കൊള്ളുന്ന മേൽക്കൂരയാണ്. ഇത് ചരിത്രത്തിന് ശാസ്ത്രീയമായൊരു സമീപനം നൽകി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർക്സിസം അവതരിപ്പിച്ചിട്ടുള്ള രീതി ഇതാണ്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഉത്ഭവ ചരിത്രം മുതൽക്ക് തന്നെ അതനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. എംഗൽസിൻ്റെ പ്രസിദ്ധമായ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം എന്നുള്ളൊരു പുസ്തകമുണ്ട്. മാർക്സിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ പാഠപുസ്തകം പോലെ കൊണ്ടു കിടക്കുന്നത് അതിൽ ഈ ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യപൂർവികർ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വതന്ത്രമായ രണ്ട് കൈകൾ കൊണ്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ഈ ശിലായുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുകയും അത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടായ ബുദ്ധിപരമായ വളർച്ചയാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്കെല്ലാം ആധാരം എന്നുള്ളൊരു തീസിസാണ്. അതുകൊണ്ടാണ് ഉൽപ്പാദനോപകരണങ്ങൾ എന്നുള്ളത് മാർസിസ്റ്റ് സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉൽപ്പാദനോപകരണങ്ങളും അതുപയോഗിക്കുന്ന മനുഷ്യനും ചേർന്ന ഉൽപ്പാദന ശക്തി എന്ന് നിർവചിക്കുന്നത് ഉൽപ്പാദന ശക്തിയും അതിനനുസരിച്ചുള്ള ഉൽപ്പാദന ബന്ധങ്ങളും എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഈ ആംഗിൾസിയൻ നിരീക്ഷണം സമീപകാലം വരെ ഞാൻ തന്നെ എൻ്റെ പ്രപഞ്ചവും മനുഷ്യൻ എന്നുള്ള പുസ്തകത്തിലൊക്കെ തന്നെ ആ ആംഗിൾസിയൻ നിലപാടിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ മനുഷ്യചരിത്രത്തെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സമീപകാല നരവംശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ ഈ നിഗമനത്തെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ഈ രണ്ടു കാലിൽ നടക്കാൻ തുടങ്ങിയ മനുഷ്യപൂർവികരുടെ ചരിത്രം ഏകദേശം 35-40 ലക്ഷം വർഷങ്ങളുടെ ചരിത്രമാണ്. അതായത് 35-40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപൂർവികർ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങുകയും കൈകൾ സ്വതന്ത്രമാക്കുകയും അതനുസരിച്ച് ശിലായുധങ്ങളും മറ്റും പല രീതിയിലുള്ള ശിലായുധങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഈ 35-40 ലക്ഷം വർഷങ്ങൾക്കിടയിൽ ഈ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ മനുഷ്യന് കാര്യമായ ബുദ്ധിപരമായ വികാസം ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്
ഉടലെടുത്ത നിയാണ്ടർത്താൽ മനുഷ്യനെന്ന് വിളിക്കുന്ന മനുഷ്യപൂർവികൻ ഹോമോസാപ്പിയൻസിൻ്റെ തൊട്ട് മുമ്പുള്ള വിഭാഗത്തിൽ എത്തുമ്പോഴേക്കാണ് ചെറിയ രീതിയിലെങ്കിലുമുള്ള ബുദ്ധിപരമായ പ്രവർത്തനം ആരംഭിക്കുന്നത്. ശരിക്കും നമ്മുടെ ഹോമോസാപ്പിയൻ എന്ന് വിളിക്കുന്ന ക്രോമാഗ്നൻ മനുഷ്യനെന്ന് പറയുന്നത് ശരിക്കും 100,000 വർഷങ്ങളുടെ പഴക്കമുള്ള ഇതാണ്. ആ ക്രോമാഗ്നൻ മനുഷ്യൻ വരുന്നതുകൊണ്ട് ശരിക്കും ബുദ്ധിപരമായ വികാസം സാധ്യമാകുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യൻ നേടുന്നത് ഈ കാലഘട്ടത്തിലാണ്. 100,000 വർഷം മുമ്പ് മുതൽ 50,000 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ മാനുഷികം എന്ന് വിളിക്കാവുന്ന സവിശേഷമായ കഴിവായ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് സാധ്യമാകുന്നത്. കൈകൾ സ്വതന്ത്രമായപ്പോൾ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായ വികാസം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് എത്രയോ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പം അങ്ങനെയല്ല ഈ ബുദ്ധിപരമായ വികാസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സമീപകാല ജനിതകശാസ്ത്ര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിലുണ്ടായിട്ടുള്ള ജനിതകമായ മാറ്റങ്ങളാണ് ഭാഷ ഉപയോഗിക്കാൻ മനുഷ്യന് കഴിവ് നൽകിയതെന്നാണ്. ഭാഷ എന്ന് പറയുമ്പോൾ ആശയവിനിമയോപാധികൾ അതിനു മുമ്പുള്ള സ്തന്യജീവികളിലെല്ലാം ഉണ്ട്. മനുഷ്യപൂർവികരിലും ഒരു പരിധിവരെ ആശയവിനിമയം നടക്കുന്നുണ്ട്. പക്ഷേ ഭാഷയുടെ ഉപയോഗം വാക്കുകളെന്ന രീതിയിലുള്ള ഒരു പുതിയ ഘടകം ഈ ഭാഷാ പ്രയോഗത്തിൽ ഉയർന്നു വരുന്നുണ്ട്. വാക്കുകളെന്ന് പറയുന്നത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനുഷ്യർക്ക് മാത്രമല്ല സ്തന്യജീവികളിലേക്കെല്ലാം കടന്നു വരുന്ന എന്താ പറയുക അറിവിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങളെന്ന് പറയാവുന്ന വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനം എന്ന് പറയാൻ കഴിയില്ല സംജ്ഞകൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരുന്നു. സാധാരണ ജീവികളിലെല്ലാം തന്നെ ആ സംജ്ഞകൾ തന്നെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചെറിയൊരു ആശയവിനിമയ പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് മനുഷ്യനിലെത്തുമ്പോൾ ഈ സംജ്ഞകളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന സംജ്ഞകളെ വാക്കുകളായി രണ്ടാമത് കോഡ് ചെയ്യുന്നൊരു പ്രക്രിയ മനുഷ്യ മസ്തിഷ്കത്തിൽ നടക്കുന്നുണ്ട്. ഒരു പഴയ റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്ന പാവ്ലോവ് ഇതിന് സെക്കൻഡറി സിഗ്നൽ സിസ്റ്റം എന്ന് പേര് നൽകിയിരുന്നു. വളരെ മുമ്പ് തന്നെ അദ്ദേഹം പ്രൈമറി സിഗ്നൽ സിസ്റ്റം എന്ന് പറയുന്ന പ്രാഥമിക സംജ്ഞാ തലം എന്നുള്ളത് എല്ലാ മൃഗങ്ങളിലുള്ള സ്തന്യജീവികളിലെല്ലാം തന്നെ ഉള്ള ഒരു കഴിവാണ്. പക്ഷേ അതിനെ ഒരു രണ്ടാമത്തെ സിഗ്നൽ സിസ്റ്റത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പണി മനുഷ്യ മസ്തിഷ്കത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു കഴിവാണ് ഭാഷയായി മാറുന്നത്. ഒരു സംജ്ഞയെ ഒരു വാക്കാക്കി മാറ്റുന്നു. അങ്ങനെ വാക്കുകൾ ക്രോഡീകരിച്ചു വയ്ക്കാൻ മസ്തിഷ്കത്തിൽ കഴിവുണ്ടാകുന്നു. അത് മസ്തിഷ്കത്തിൻ്റെ ചില മേഖലകളിൽ മാത്രം നടക്കുന്ന ഒന്നാണ്. അത്തരം ഒരു കഴിവ് ജനിതകപരമായ മാറ്റത്തിലൂടെ മനുഷ്യ ഈ ക്രോമാഗ്നൻ മനുഷ്യന് ലഭിച്ച ഒരു കഴിവാണ്. അതും ഒരു ഒറ്റയടിക്കുണ്ടായ ഒരു കാര്യമൊന്നുമല്ല. കാരണം ഭാഷയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. മസ്തിഷ്കത്തിൽ ഈ വാക്കുകളിങ്ങനെ കോഡ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നുള്ളൂ. ഇപ്പം തന്നെ അത് ഉച്ചരിക്കാനുള്ള തൊണ്ടയുടെ കഴിവുണ്ടാവണം, ശബ്ദങ്ങൾ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണത്. അതിനുവേണ്ടി അനവധി മ്യൂട്ടേഷൻസ് സംഭവിച്ചാൽ മാത്രമേ അങ്ങനത്തെ ഒരു പരിണാമം ജനിതകമായ പരിണാമം സാധ്യമാകുള്ളൂ. അതിന് ഏകദേശം 100,000 അതിലധികമോ വർഷമോ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഏതായാലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയ ഉൽപ്പാദനോപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് നേടിയതിലല്ല, മറിച്ച് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നേടിയതിലാണ്. ആ ഭാഷാ ഉപയോഗത്തിലൂടെയാണ് ആശയങ്ങൾ ക്രോഡീകരിക്കുക, ആശയങ്ങൾ വിനിമയം ചെയ്യാനും ക്രോഡീകരിക്കാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്നത്. അതോടുകൂടിയാണ് താരതമ്യേന ദുർബലനായ ഹോമോസാപ്പിയൻസ് മറ്റ് വളരെ പ്രബലരായ വളരെ ശക്തരായിരുന്ന മനുഷ്യപൂർവികരിൽ പലരെയും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരികയും മറ്റ് മൃഗങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഴിവുകൾ നേടിയത് ഈ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തുകയും ഒരു തലമുറ കണ്ടെത്തുന്ന ഉപകരണങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിവ് നേടുകയും ചെയ്തതിലൂടെ ഉണ്ടായ ഒരു ഗുണപരമായ വിച്ഛേദമുണ്ട്. ആശയങ്ങളെന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് സങ്കല്പത്തിൽ ഭൗതിക ആശയവും മാറ്ററും ഐഡിയയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികം ആണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഐഡിയ എന്നത് നിലനിൽപ്പില്ലാത്ത ഒന്ന് എന്ന രീതിയിൽ രണ്ടാം സ്ഥാനത്താണ് കാണുന്നത്. ആ അർത്ഥത്തിൽ ആശയങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം, ഭൗതികമായ പ്രാധാന്യം എന്ന രീതിയിലാണ് ഉൽപ്പാദന ഉപകരണങ്ങളുടെ
വളർച്ചയാണ് ഈ ചരിത്ര നിർമ്മിതിയിലെ നിർണായക ഘടകം എന്നുള്ള സിദ്ധാന്തം വരുന്നത്. അതിന് പകരം ആശയങ്ങളാണ് നിർണായക ഘടകം എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് വിലയിരുത്തൽ ആകെ തകരാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആശയങ്ങളെന്ന് പറയുന്നത് അഭൗതികമല്ല. ആശയങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സംജ്ഞകൾ സമാഹരിക്കപ്പെടുന്നതിലൂടെ ക്രോഡീകരിക്കുന്ന എന്താ പറയുക ചിന്താ പദ്ധതിയാണ്. അത് ഭൗതികമായി പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഭൗതികം എന്ന രീതി അല്ലെങ്കിൽ ആത്മീയം എന്ന രീതിയിൽ ആശയങ്ങളെ തള്ളിക്കളയേണ്ടതില്ല. മാത്രമല്ല ഈ ആശയങ്ങളോടുകൂടിയാണ് മനുഷ്യൻ്റെ സാമൂഹികത എന്നതിൻ്റെ അടിസ്ഥാനം സാധ്യമാകുന്നത്. നമ്മുടെ ആദ്യത്തെ നായാട്ടുകൂട്ടങ്ങൾ പോലുള്ള 10 പേരോ 15 പേരോ അടങ്ങുന്ന സംഘങ്ങളിൽ നടക്കുന്ന ആശയവിനിമയമാണ് ഭാഷാരൂപികളുള്ളത്. ഭാഷ എന്ന് പറയുന്നത് വെറും ശബ്ദങ്ങളല്ല, ഒരു വാക്കല്ല. വാക്കുകൾ ഒരു ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ അതിന് എല്ലാവർക്കും സ്വീകാര്യമായൊരു അർത്ഥം അംഗീകരിക്കപ്പെടുമ്പോഴാണ് ഒരു വാക്ക് വാക്കാവ് മാറുന്നത്. അപ്പോൾ സാമൂഹ്യമായി മാത്രമേ ഭാഷയ്ക്ക് നിലനിൽക്കാനാകുള്ളൂ, രൂപം കൊള്ളാനാകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ നായാട്ടുകൂട്ടങ്ങളോ അല്ലെങ്കിൽ ഫലമൂലാദികൾ പെറുക്കാൻ നടക്കുന്ന സംഘങ്ങളോ ഒക്കെ തന്നെ ആ കൂട്ടായ്മയിലൂടെ രൂപീകരിക്കുന്ന ആശയവിനിമയ രീതിയാണ് ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഷയായി മാറുന്നത്. അങ്ങനെ ഒരു പ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രാദേശിക തലത്തിൽ രൂപം കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ സാമൂഹികതയുടെ അടിസ്ഥാനമായി ഭാഷ മാറും. അതുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹികതയുടെ മനുഷ്യ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, ഭാഷയുടെ സാന്നിധ്യം. അതുണ്ടാക്കുന്ന സാമൂഹികത ആദ്യത്തെ നായാട്ടുകൂട്ടങ്ങളിൽ നിന്ന് ഗോത്ര സമൂഹങ്ങളിലേക്കുള്ള വളർച്ചയെക്കുറിച്ച് നരവംശാസ്ത്രജ്ഞന്മാർക്ക് കുറേയൊക്കെ ധാരണ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും നരവംശാസ്ത്രജ്ഞന്മാരുടെ ഏകാഭിപ്രായങ്ങളൊന്നും രൂപം കണ്ടിട്ടില്ല. കാരണം വസ്തുനിഷ്ഠമായ തെളിവുകൾ അപൂർവമാണ്. വളരെ പരോക്ഷമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താൻ മാത്രമേ ഈ കാലഘട്ടത്തിലെ ഈ പറഞ്ഞ ഗോത്രകാലഘട്ടങ്ങളിലൊക്കെ നരവംശാസ്ത്ര പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. നരവംശാസ്ത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തന്നെ ഈ പാലിയൻറ്റോളജിക്കലായിട്ടുള്ള, അതായത് എന്താ പറയുക, പുരാവസ്തു ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന വസ്തുനിഷ്ഠമായ തെളിവുകളാണ് അവരുടെ അടിസ്ഥാനം. ഭാഷയുടെ കാര്യത്തിൽ അതിന് അത്തരം തെളിവുകൾ കണ്ടെത്തുക സാധ്യമല്ല. എങ്കിലും കുറേ നിഗമനങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള കുറേ നിഗമനങ്ങൾ ധാരണകളിലേക്ക് നരവംശാസ്ത്രജ്ഞന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഈ സവിശേഷതയിലൂന്നിയെന്നുകൊണ്ട് ചരിത്രത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മാർക്സൊക്കെ പറയാറുണ്ട് ഈ ഗോത്രകാലഘട്ടം പ്രാകൃത കമ്മ്യൂണിസം എന്ന് വിളിക്കാറുണ്ട്. സംഘടനകളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം, അതിനുശേഷം ഗോത്രകാലഘട്ടത്തിന് ശേഷം നവീന ശിലായുഗത്തിൻ്റെ ആരംഭത്തോടുകൂടി മനുഷ്യൻ ഭൂമിയിൽ സ്ഥിരതാമസമാകുന്നു, ഗ്രാമങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഭൂമി സ്വകാര്യ സ്വത്തായി മാറുന്നു. സ്വകാര്യ സ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് വർഗ്ഗങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ വർഗസമരത്തിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നു. അതായത് സ്വകാര്യ സ്വത്ത് ഉണ്ടാവുന്നതിന് ശേഷമാണ് വർഗ്ഗങ്ങളും വർഗസമരവും ഉണ്ടാവുന്നത്. അതിനു മുമ്പ് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം വളരെ എന്താ പറയുക സംഘടനകളില്ലാത്ത ഒന്നായിരുന്നു. ഗോത്രങ്ങളുടേതായ, അതിനാണ് പ്രാകൃത കമ്മ്യൂണിസം എന്നൊക്കെ പേരിട്ടത്. ഇതും ഇപ്പോൾ നരവംശാസ്ത്രജ്ഞന്മാർ ഏറെക്കുറെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ നിഗമനം. കാരണം സ്വകാര്യ സ്വത്തൊക്കെ ഉടലെടുക്കുന്നതിനേറെ മുമ്പ് തന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വസ്തുനിഷ്ഠമായ തെളിവുകൾ ഇപ്പോൾ ലഭ്യമാണ്. 14,000 വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദീതടത്തിലെ ഒരു വലിയൊരു ഗോത്രത്തിൻ്റെ അസ്ഥികൂടങ്ങൾ ഒരുമിച്ച് കണ്ടെടുക്കുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് മുമ്പാണത്. അതിനെക്കുറിച്ചുള്ള കുറേ തർക്കങ്ങളും ഗവേഷണങ്ങളും നരവംശാസ്ത്രജ്ഞന്മാരുടെ നടക്കുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു 59 അസ്ഥികൂടങ്ങളാണ് ലഭിച്ചത് ഒരുമിച്ച് ഒരു കൂട്ടത്തിൽ നിന്ന്. അതിൽ 40% അസ്ഥികൂടങ്ങളുടെയും അസ്ഥികളിലും അമ്പെയ്ത് കൊണ്ടതിൻ്റെ അടയാളങ്ങളും അമ്പിൻ്റെ കഷ്ണങ്ങളും നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തെ മുഴുവൻ തന്നെ അമ്പെയ്ത്തിലൂടെ ആക്രമിച്ച് നശിപ്പിച്ചതാണ് എന്നുള്ളതാണ് ഗോത്രങ്ങൾ. ഒരു ഗോത്രം സംഘട്ടനത്തിൽ ഏർപ്പെടുകയും അത് പരാജയപ്പെടുകയും ചെയ്തു, അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ലഭിച്ചതെന്ന് അർത്ഥം. ഇത് വളരെ നിർണായകമായ തെളിവാണ്. നരവംശാസ്ത്രജ്ഞന്മാരുടെ ഇത് പുരാവസ്തുപരമായ ഏറ്റവും വളരെ നിർണായക, ആർക്കും നിഷേധിക്കാനാകാത്ത തെളിവാണ്. അപ്പോൾ 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഗോത്ര സംഘടനകൾ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് പുതുതായിട്ട് ഉയർന്നു വന്നതല്ല, അതിനു മുമ്പ് തന്നെ. അപ്പോൾ ഒരു 20,000 വർഷം മുമ്പ് മുതൽക്കെങ്കിലും ഗോത്ര സംഘടനകൾ നടന്നിട്ടുണ്ട്.
എന്നാണ് ഇപ്പോൾ നരവംശാജ്ഞന്മാരുടെ ഇടയിൽ കരുതുന്നത്. നരവംശാജ്ഞന്മാരുടെ ഇടയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയൊരു ചർച്ച, സജീവ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് പറയുന്നത് മനുഷ്യൻ എന്നും മൃഗതുല്യനാണ് എന്നും സംഘടനത്തിൻ്റെ ആളായിരുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, മനുഷ്യൻ ഈ പറഞ്ഞ സാമൂഹ്യ ജീവിയായിരുന്നു, അതിൻ്റേതായ സ്വഭാവങ്ങളാണ്. ഇത് നരവംശാജ്ഞന്മാരുടെ ഇടയിൽ ഈ സമീപകാലത്ത് ഈ വക തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടിലും, അതായത് രണ്ടും തള്ളിക്കളയേണ്ട വിഷയങ്ങളല്ല. പൊതുവിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഭാഷയുടെ ഉത്ഭവത്തോടുകൂടി മനുഷ്യനിലുണ്ടായ സാമൂഹികതയാണ് ആദ്യ മനുഷ്യ കൂട്ടായ്മകളെ നിർണയിച്ചിട്ടുള്ളത്, അവരെ സ്വാധീനിച്ചിട്ടുള്ളത് തന്നെയാണ് കണ്ടത്. അപ്പോൾ അത് സാമൂഹികതയാണ്, അവരൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട്, വെറും അടിച്ചു പിരിഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നീടുണ്ടാകുന്നൊരു വിഷയം, ആദ്യം ഈ സാമൂഹികത എന്നുള്ളത് അതിൽ വ്യക്തികളുടെ വ്യക്തിത്വങ്ങൾ രൂപം കൊള്ളുന്നതിന് മുമ്പുള്ളൊരു സാമൂഹികതയാണ് ഗോത്ര സമൂഹങ്ങളുടെ ആരംഭത്തിലുള്ളത്. ആസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ഒരു ഗോത്രത്തെക്കുറിച്ചുള്ള ഒരു നരവംശാസ്ത്രത്തിൻ്റെ പഠനം ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഭാഷയിലെ ഞാനെന്തും എൻ്റെ എന്നും ഉള്ള വാക്കുകളില്ല എന്നാണ്. ഒക്കെയും ഞങ്ങളുടെ നമ്മുടെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാനെന്ന രീതിയിൽ ഒരു ഗോത്രത്തിൽ നിന്ന് വേർതിരിച്ച് നിൽക്കാത്ത അവസ്ഥ ഗോത്ര സമൂഹത്തിലുണ്ടായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലുണ്ടായിരുന്നോ, അതിൽ നിന്നും വേറെ പരിണാമം ഉണ്ടായിരുന്നോ, അതൊക്കെ വേറെ വലിയ വിഷയങ്ങളാണ്, അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഏതായാലും ഈ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. 50,000 വർഷത്തിലധികം പഴക്കമുള്ള ചില പ്രാചീന ഗുഹകളിൽ നിന്ന് ചിത്രങ്ങളും ചില ലിപികളുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 50,000 ഒരു വർഷം ലക്ഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ഭാഷയും ആശയവിനിമയവും. അതിനുശേഷമുള്ള 20,000 30,000 വർഷങ്ങൾ താരതമ്യേന സംഘടനകളില്ലാതെ കടന്നു പോയിട്ടുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള സംഘടനകളല്ലാതെ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ നടന്നിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഞാനീ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞൊരു 20,000 വർഷത്തിനുള്ളിൽ ഗോത്രങ്ങളുടെ സംഘടനകളുടേതായ ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. നവീന ശിലായുഗം മുതലെടുക്കുന്നത് ഏകദേശം 10,000 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറഞ്ഞാൽ, ഈ ഗോത്രങ്ങൾ വളക്കൂറുള്ള നദീതടങ്ങളിൽ ഗ്രാമങ്ങളായി താമസിക്കാൻ തുടങ്ങിയതാണ് നവീന ശിലായുഗം എന്ന് വിളിക്കപ്പെടുന്ന ശിലായുഗങ്ങൾ. അതിനു മുമ്പുള്ളത് വളരെ പ്രാചീന ശിലായുഗം എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന രണ്ട് ഘട്ടങ്ങളാണ്. ഈ നവീന ശിലായുഗത്തിലാണ് സ്ഥിരതാമസമായതിലൂടെയാണ് ഭൂമി ഉപയോഗിക്കാനും ഭൂമി സ്വകാര്യ സ്വത്തായി മാറാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് വർഗ്ഗങ്ങൾ എന്ന രീതിയിലുള്ള ചേരിതിരിവ്, ഇപ്പോൾ നവീന ശിലായുഗത്തിലെ പല പഴയ ഗ്രാമങ്ങളുടെയും പുരാവസ്തു തെളിവുകൾ വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ഗ്രാമങ്ങൾ, ഒരു 200-300 വീടുകൾ ചേർന്ന ഗ്രാമങ്ങളുടെ മൊത്തം അവശിഷ്ടങ്ങൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഒരേപോലുള്ള വീടുകളുടെ ഇതാണ് ആദ്യഘട്ടങ്ങളിൽ കാണുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിനിടയിൽ കുറച്ചുകൂടി വലിപ്പവും സൗകര്യങ്ങളുമുള്ള വീടുകളും കൂടി ഈ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ തന്നെ കണ്ടെത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവൻ, പുരോഹിതൻ തുടങ്ങി ഒരു ഗോത്രത്തിൻ്റെ മേധാവികൾ കൂടുതൽ സമ്പന്നരോ അല്ലെങ്കിൽ വ്യത്യസ്തരോ ആയി മാറുന്ന ഒരു ചിത്രമാണ് അവിടെ വരുന്നത്. അങ്ങനെ വർഗപരമായ ചേരിതിരിവ് എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും ഈ പ്രാചീന അല്ല നവീന ശിലായുഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനകൾ അവർക്കിടയിൽ നടക്കാറില്ലെന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുള്ളത്, ഈ ഓരോ ഗ്രാമവും ഒരു ഗോത്രമാണ് ഗ്രാമമായി മാറുന്നത്. രണ്ട് ഗോത്രങ്ങളോ 3 ഗോത്രങ്ങളോ ഒക്കെ ചേർന്നുള്ള ഗോത്ര സമുച്ചയങ്ങളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ആ ഗോത്രം അങ്ങനെ അതേപടിയാണ്. ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്കൊരു സ്വത്വബോധം ഉണ്ടാകുന്നുണ്ട്. ഒരു ഗോത്രത്തിന് എൻ്റെ ഒരു പ്രതീകമായിട്ട് അവരേതെങ്കിലും ഒരു വൃക്ഷത്തെയോ ഒരു മൃഗത്തെയോ ഒക്കെ എടുക്കും. അതുമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും സ്വയം. അങ്ങനെ അതിൽ നിന്നാണ് ഒരു ഗോത്ര സ്വത്വബോധം ഉണ്ടാകുന്നത്, വളരെ ശക്തമാണ്. അപ്പോൾ ഒരു ഗോത്രത്തിലെ ആളുകൾ മറ്റൊരു ഗോത്രത്തിലെ ആളുകളെ അന്യരായി കാണും, ഞങ്ങളും അവരും എന്ന് തന്നെയാണ് അത് കാണുന്നത്. അപ്പോൾ അന്യരായിട്ടുള്ളവരെ കൂട്ടിച്ചേർത്തോണ്ട് ഒരു ഗ്രാമം ഉണ്ടാക്കില്ല. ഒരു ഗോത്രത്തിൽപ്പെട്ടവർ മുഴുവൻ ചേർന്ന് ഒരു ഗോത്രം ഒരു ഗ്രാമമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രാമങ്ങളിൽ നിന്ന് ചെറുപട്ടണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഇപ്പോൾ ലഭ്യമായ നരവംശാസ്ത്രജ്ഞന്മാർക്ക് ലഭ്യമായ ഏറ്റവും പുരാതനമായ ഒരു ചെറുപട്ടണം ഈ പ്രതിസ്രയേലിലെ ജോർദാൻ നദീതീരത്തുണ്ടായിരുന്ന ജെറിക്കോ എന്ന് പറയുന്ന ഒരു പട്ടണം. 2,500 ആളുകൾക്ക് താമസിക്കാവുന്ന 10 ഏക്കറോളം വലിപ്പമുള്ള ഒരു പ്രദേശം, പക്ഷേ ശക്തമായ കോട്ടയാണ്. 10 അടി വീതിയിൽ 13 അടി ഉയരത്തിലുള്ള ഉറച്ചൊരു കോട്ട, അതിന് പുറത്ത് 30 അടി വീതിയും 10 അടി താഴ്ചയുമുള്ള കിടങ്ങ്. എന്ന് പറഞ്ഞാൽ 9,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമം
ആക്രമണങ്ങളെ നേരിടാൻ ഇത്രയും ശക്തമായ കോട്ടകൾ കെട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന വസ്തുനിഷ്ഠമായ തെളിവുകളാണ് കാണിക്കുന്നത്. ഈ ഗോത്രത്തിലുള്ള ആളുകളുടെ ഇടയിൽ വർഗപരമായ അന്തരമുണ്ട്. പക്ഷേ ഒരു ആക്രമണം വരുമ്പോൾ ഗോത്രം അല്ലെങ്കിൽ ആ ഗ്രാമം ഒറ്റക്കെട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പട്ടണം ഒറ്റക്കെട്ടായിരിക്കും. അങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റൂ. നവീന ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ തന്നെ ഈ സ്വകാര്യ സ്വത്തിൻ്റെയും വർഗവിഭജനത്തിൻ്റെയും ഈ ചരിത്രം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഗോത്രങ്ങൾക്കുള്ളിൽ വർഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവ തമ്മിലുള്ള സംഘട്ടനങ്ങൾ ഉയർന്ന രീതിയിലേക്ക് പോകുന്നില്ല. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ സംഘട്ടനങ്ങൾ നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിൽ തമ്മിലാണ്, അഥവാ ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിൽ തമ്മിലാണ് സംഘട്ടനങ്ങൾ നടക്കുന്നത്. ഈ ഗോത്രത്തലവന്മാരും ആ ഓരോ ഗോത്രങ്ങളുമാണ് പിന്നീട് രാജവംശങ്ങളായി മാറുന്നത്. നവീന ശിലായുഗത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴേക്കും രാജവാഴ്ചയിലേക്ക് എത്തുന്നുണ്ട്. ഗോത്രത്തലവന്മാർ ശക്തരായ രീതിയിൽ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം നടത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അധികാരമെന്ന് പറയുന്നത് ഈ സാമൂഹികമായ അംഗീകാരമാണ്. ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളുടെയും സമ്മതിയാണ് ഗോത്രത്തലവൻ്റെ അധികാരമായി മാറുന്നത്. ആ അധികാരം ഏകപക്ഷീയമായി കേന്ദ്രീകരിക്കപ്പെടുകയും അങ്ങനെയാണ് രാജവാഴ്ചയിലേക്കുള്ള പരിണാമം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പൊതുവിൽ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ വർഗസംഘടനം എന്ന രീതിയിലുള്ള ചേരിതിരിവുണ്ടാകുന്ന അടിമ സമ്പ്രദായം ഉയർന്നു വരുമ്പോഴാണ്. പക്ഷേ അടിമ സമ്പ്രദായം ലോക ചരിത്രത്തിൽ മൊത്തം പരിശോധിച്ചാൽ വളരെ പരിമിതമായ മേഖലകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഗ്രീക്ക് സമൂഹങ്ങളിലെ, ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകൾ, നഗരരാഷ്ട്രങ്ങളെന്ന് പറയുന്നതിലും ഗ്രീക്ക് കാലഘട്ടം കഴിയുന്നതോടെ ഉണ്ടാകുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും വളരെ ചിട്ടപ്പടിയുള്ള അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നു. പിന്നീടുള്ളത് ബാസലോണിയ, മെസപ്പൊട്ടേമിയൻ പ്രദേശങ്ങളിലും കുറച്ച് കാലത്തേക്ക് ഈ അടിമവ്യവസ്ഥ നിലനിന്നിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൊന്നും തന്നെ അടിമവ്യവസ്ഥ നിലനിന്നിട്ടേ ഇല്ല. ചൈനയിലും നിലനിന്നിട്ടില്ല. ചൈനയിൽ കുറച്ച് ചെറിയൊരു കാലഘട്ടത്തിൽ ഒരു ഉണ്ടായതല്ലാതെ വ്യാപകമായി നിലനിന്നിട്ടില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ പോലുള്ളൊരു സമ്പ്രദായം വന്നതിൻ്റെ ഫലമായി അടിമ വ്യവസ്ഥ എന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അടിമവ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അടിമ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പാർട്ടാക്കസിൻ്റെയൊക്കെ പ്രസിദ്ധമായ കഥ, അതുപോലുള്ള പല കലാപങ്ങളും അടിമ സമൂഹങ്ങളുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വർഗസമരത്തിൻ്റെ ഏറ്റവും ശക്തമായ ആദ്യത്തെ രൂപങ്ങൾ ഈ അടിമ കലാപങ്ങളാണെന്ന് പറയാം. പക്ഷേ അതോടുകൂടി ഈ അടിമ വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യപ്പെടുകയോ എന്നിട്ട് അതിന് പകരം വേറൊരു വ്യവസ്ഥ വന്നു എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ അത് ശരിയല്ല. അടിമ കലാപങ്ങൾ പിന്നെയും വളരെ കാലം തുടരുന്നുണ്ട്. അടിമ വ്യവസ്ഥ, അടിമ സമ്പ്രദായം മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളിൽ പോലും 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ പോലും വളരെ വിപുലമായി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മുതലാളിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ അടിമ വ്യാപാരം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രവർത്തനമായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 16, 17, 18 നൂറ്റാണ്ടുകളിലൊക്കെ തന്നെ. അപ്പോൾ അടിമ സമ്പ്രദായം, അടിമകളുടെ കലാപത്തിലൂടെ അടിമ വ്യവസ്ഥ ഇല്ലാതാക്കപ്പെട്ടുകൊണ്ട് മറ്റൊരു ഫ്യൂഡൽ വ്യവസ്ഥ ഉണ്ടാകുക എന്നുള്ളതല്ല സംഭവിച്ചിട്ടുള്ളത്. അടിമകളുടെ സമരം എന്നുള്ള ശക്തമായ വർഗസമരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് ചരിത്രത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടില്ല എന്നാണ് ആ കാലഘട്ടത്തിലെ ചരിത്രം സൂക്ഷ്മ പരിശോധനത്തെ കാണാൻ കഴിയുന്നത്. കാരണം ഇതോടൊപ്പം തന്നെ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഗോത്രങ്ങളുടെയൊക്കെ വികാസത്തിൻ്റെ ഫലമായി ഒരു വശത്ത് അടിമകൾ ഇരുമ്പ് യുഗത്തോടുകൂടി ആയുധങ്ങൾ, ചെലവ് കുറഞ്ഞ ആയുധങ്ങൾ വ്യാപകമായി സാധ്യമായപ്പോഴാണ് അടിമ സമ്പ്രദായം സാധ്യമാവുന്നത്. ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തിയ ഗോത്രങ്ങളെ അടിമകളാക്കുന്ന സമ്പ്രദായം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരെ നിലനിർത്താൻ കഴിയില്ല. അവരുടെ അധ്വാനത്തിലൂടെ അവരുടെ ജീവിത നിലനിൽപ്പിന് അതിൽ കഴിഞ്ഞൊന്നും തന്നെ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അടിമ സമ്പ്രദായമാണ്. പക്ഷേ പിന്നീട് ഇരുമ്പ് യുഗം വന്നപ്പോഴാണ് ഇരുമ്പ് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചെലവ് കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ആദായം ഉണ്ടാക്കുക എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഈ അടിമ സമ്പ്രദായം വന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അടിമകളെ കൂടാതെ സ്വതന്ത്രമായി ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു, കർഷകർ. അവരുടെ മുകളിൽ രാജാക്കന്മാർ നികുതി ചുമത്തുന്നതും അവരുടെ മുകളിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നതുമായ പ്രക്രിയയിലൂടെയാണ് ഫ്യൂഡലിസം എന്ന് നമ്മൾ പിൽക്കാലത്ത് വിളിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക്, ജന്മിത്തം നാടുവാഴിത്തം എന്നൊക്കെ വിളിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മാറിയത്. അടിമ സമ്പ്രദായവും ഈ ഫ്യൂഡലിസവും സമാന്തരമായി ആ കാലഘട്ടത്തിൽ നിന്നിലന്ന് പോന്നിട്ടുണ്ട്. അടിമ വ്യവസ്ഥയെ തകർത്തിട്ട് അതിന് പകരം ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒന്നുണ്ടാവുകയല്ല ചരിത്രത്തിലുണ്ടായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അടിമകലാപങ്ങൾ ചരിത്രത്തിൽ തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ അടിമകലാപം കൊണ്ട് നൂർത്തില്ലാതെ വന്ന് ഭരണാധികാരികൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അടിമകളുടെ കലാപം ഒതുക്കിക്കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ചെലുത്തുന്ന സമ്പ്രദായങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അത് ചരിത്രത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ അടിമ സമ്പ്രദായത്തിന് ശേഷം ഫ്യൂഡൽ സമ്പ്രദായത്തിലേക്ക് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അത് ഈ അടിമ കലാപം കൊണ്ടാണ് ആ പരിണാമം ഉണ്ടായതെന്ന് പറയാവുന്ന തെളിവുകൾ വസ്തുനിഷ്ഠമായി നിലനിൽക്കുന്നില്ല. ഈ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ചരിത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതായത് ഇന്ത്യയിലെ ആ കാലഘട്ടത്തിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ, ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം ഇന്ത്യയിൽ വ്യാപകമായി നിലനിരുന്നു. സമീപകാല ചരിത്രകാരന്മാരുടെ, പാശ്ചാത്യരും ഇന്ത്യക്കാരുമായ ചരിത്രകാരന്മാർ സമീപകാലത്താണ് അത് കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പാലി ലിപിയിലുള്ള അനവധി രേഖകളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധ കാലഘട്ടത്തിലെ ഇതാണ്. അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അലക്സാണ്ടറുടെ കൂടെ ഉണ്ടായിരുന്നവർ നൽകിയ റിപ്പോർട്ടുകളിലും ഇതുണ്ട്. പലയിടത്തും ജനപഥങ്ങളെന്ന് വിളിക്കപ്പെടുന്ന വിശാലമായ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ വടക്കേന്ത്യയിലും കിഴക്കേന്ത്യയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. അത് ഈ പറഞ്ഞ ഗ്രീക്ക് ജനാധിപത്യത്തെക്കാളും വിപുലവും സങ്കീർണവുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. പക്ഷേ ചരിത്രകാരന്മാർ പൊതുവിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ജനാധിപത്യത്തെക്കുറിച്ച് മാത്രമേ പറയുക, നഗരരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജനാധിപത്യം തുടങ്ങിയെന്നാണ് പറയുക. പക്ഷേ അത് ബുദ്ധ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ഏറെക്കുറെ ഇത്തരം ഇതുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മുടെ AD 2nd century ഇത്തരം ജനപഥങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുന്നു. അതിന് കാരണം ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ വളർച്ചയാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വ സ്വാധീനങ്ങളെ മറികടന്നുകൊണ്ടാണ് ബുദ്ധൻ്റെ മുൻകൈയിൽ രൂപീകരിച്ച സംഘങ്ങളുടെ ഒരു പ്രക്രിയയിൽ നിന്നാണ് ഈ ജനപഥങ്ങൾ രൂപം കൊള്ളുന്നത്. അതൊരു 4-5 centuries കാലം പല ഘട്ടങ്ങളിലും പല രീതിയിലുമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിലനിന്നിരുന്നു എന്ന് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിനുശേഷം മറ്റേ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം BC 4th century, 2nd century മുതൽ BC 2nd century മുതൽ AD 2nd century വരെയുള്ള 4 centuries കാലഘട്ടത്തിലാണ് മനുസ്മൃതി രൂപകൊള്ളുന്നത്, പല എഴുത്തുകാരിലൂടെ രൂപകൊള്ളുന്നത്. ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രവും മനുസ്മൃതിയുമാണ് ശരിക്കും ബ്രാഹ്മണികം എന്ന് വിളിക്കാവുന്ന സവർണ ജാതി വ്യവസ്ഥയുടെ പൂർണ്ണരൂപം ഉണ്ടാവുകയും പിൽക്കാലത്ത് ആ ഒരു സമ്പ്രദായം വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ മാർസ് തന്നെ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചത് വളരെ ഐഡിലിക്കായ വില്ലേജസ് എന്ന് പറയാറുണ്ട്. നിശ്ചേതനമായ ഗ്രാമങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന്. ഈ ജാതി വ്യവസ്ഥ നിർവചിച്ചിട്ടുള്ള രീതിയിൽ ഓരോ ഗ്രാമങ്ങളിലെയും ഓരോ വിഭാഗം തൊഴിൽ ചെയ്ത് ജീവിച്ച് സംഘടനകളില്ലാതെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയെ ഉദ്ദേശിച്ചിട്ടാണ്. അത് പൂർണ്ണമായും ശരിയായിരുന്നില്ലെങ്കിലും പൊതുവായി ഇന്ത്യൻ ഗ്രാമങ്ങളെ അങ്ങനെ തന്നെ കാണാവുന്നതാണ്. പടിഞ്ഞാറൻ നാടുകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഘടനയാണ് ഉള്ളത്. ഏറെക്കുറെ മൗര്യ സാമ്രാജ്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥ ഇന്ത്യയിലും ഏറെക്കുറെ ഉറച്ച നിലയിൽ വന്നിരുന്നു. അതുതന്നെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 1000-1500 years ഈ ഫ്യൂഡൽ രീതി യാതൊരു മാറ്റമില്ലാതെ ലോകത്തെമ്പാടും നിലനിന്ന് പോന്നിട്ടുണ്ട്. ആ സമയത്ത് കർഷക കലാപങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്, അടിമ കലാപങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായില്ല. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വർഗസമരങ്ങളൊന്നും നടക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ആ വർഗസമരങ്ങളൊക്കെ തന്നെ അടിച്ചമർത്തപ്പെടുകയും കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ പഴയ സമ്പ്രദായം തുടരുന്നു. അത്തരം വർഗസമരങ്ങൾ കൊണ്ട് സാമൂഹികമായ മാറ്റം, സമൂഹത്തിൻ്റെ ഘടനാപരമായ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഫ്യൂഡൽ അവസ്ഥയിൽ നിന്ന് മുഖ്യമായിട്ടുള്ള പരിണാമം മുതലാളിത്തത്തിലേക്കാണ്. മുതലാളിത്തത്തിലേക്കുള്ള പരിണാമം നടക്കുന്നത് ഈ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ജന്മിമാരും നാടുവഴികളും ഒരു വശത്തും കർഷകരും അടിയന്മാരും മറുവശത്തുമായി നടന്ന സംഘടനകളുടെ ഫലമായിട്ടല്ല, അത്തരം വർഗസമരത്തിൻ്റെ ഫലമായിട്ടല്ല മുതലാളിത്തത്തോടെ നടക്കുന്നത്. വളരെ വ്യത്യസ്തമായൊരു പ്രക്രിയയിലൂടെയാണ് മുതലാളിത്ത വികാസം നടക്കുന്നത്. ഫ്യൂഡൽ കാലഘട്ടങ്ങളിൽ പട്ടണങ്ങളിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് ജന്മിമാർക്കൊക്കെ ആവശ്യമായ വലിയ ഉയർന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, മറ്റ് പാത്രങ്ങൾ, വണ്ടികൾ, കുതിരവണ്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ കേന്ദ്രങ്ങളാണ് ആയിട്ടാണ് ചെറിയ പട്ടണങ്ങൾ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതധികവും ഗ്രാമങ്ങളിൽ നിന്ന് ജന്മിമാരുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന കർഷകരാണ് ഈ പട്ടണങ്ങളിലെ തൊഴിലുകാരെ കൈത്തൊഴിലുകാരായി മാറുന്നത്. പക്ഷേ പട്ടണങ്ങളിൽ ഈ കൈത്തൊഴിലുകാരുടെ കൂട്ടായ്മകൾ, ഗിൽഡുകൾ എന്നാണ് പൊതുവിൽ യൂറോപ്പിൽ അതിനെക്കുറിച്ച് പറയുന്നത്, തൊഴിൽ കൂട്ടായ്മകൾ എന്ന് വേണമെങ്കിൽ പറയാം, വളരെ ജനാധിപത്യപരമായി പ്രവർത്തിച്ചിരുന്ന തൊഴിൽ കൂട്ടായ്മകളാണ് ഈ പട്ടണങ്ങളെ നിയന്ത്രിച്ചിരുന്നത്, ഈ ഫ്യൂഡൽ കാലഘട്ടത്തിനുള്ളിലുണ്ടായിരുന്ന പട്ടണങ്ങളെ. അതോടൊപ്പം തന്നെ കച്ചവടക്കാരുടെ കൂട്ടായ്മകളും ഉണ്ടായിരുന്നു, മെർച്ചൻ്റ് ഗിൽഡുകളും
വർക്കേഴ്സ് ഗിൽഡുകളും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തരം ഗിൽഡുകളാണ് ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഇവരുടെയിൽ ഈ പറഞ്ഞ 10-15 വർഷ 100 കാലഘട്ടത്തിൽ ഈ ഗിൽഡുകളൊക്കെ ഏറെക്കുറെ ആചാരപരമായ കുറേ ചട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. 11-12 ആരംഭിക്കുന്ന നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി ഇറ്റലിയിൽ നിന്നൊക്കെ തുടങ്ങി വയ്ക്കുന്ന പുതിയ പുതിയ അന്വേഷണങ്ങളുടെ ഫലമായി നടക്കുന്ന എന്താ പറയുക പല രീതിയിലുള്ള ആശയങ്ങളുടെ വളർച്ച ഒരു വശത്ത്, മറുവശത്ത് ഈ ഗിൽഡുകളിൽ തന്നെ ഉണ്ടായ ഒരു പരിണാമമാണ്. 4 ഈ ഗിൽഡുകളുടെ ഉള്ളിൽ ആന്തരികമായുണ്ടായ പരിണാമമാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ അടിത്തറയായി മാറുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഗിൽഡുകളിലെല്ലാം തന്നെ ഓരോ തൊഴിലാളിയും ഇപ്പോൾ ഒരു കുതിരവണ്ടി ഉണ്ടാക്കുന്ന ഒരു ഗിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ആശാൻ്റെ നേതൃത്വത്തിന് കീഴിൽ 10-15-20 തൊഴിലാളികൾ ചേർന്നിട്ടുള്ളതാണ് ഒരു ഗിൽഡ് എന്ന് പറയാം. ഓരോ തൊഴിലാളിയും ഈ കുതിരവണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കണം, അതിൽ വിദഗ്ധരായിരിക്കും, വിദഗ്ധരാവുകയും വേണം. അതാണ് ആശ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് പതുക്കെ പതുക്കെ ഇതിൽ മാറ്റം വരുന്നു. അതിന് പ്രധാന കാരണം 12-ാം നൂറ്റാണ്ട് മുതൽക്ക് വ്യാപാരികൾ ലോകവ്യാപകമായ വ്യാപാരത്തിലേക്ക് നീങ്ങുന്നത് 11-12 യൂറോപ്പിൽ നിന്ന്. ആദ്യ കാലഘട്ടങ്ങളിലെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ അന്വേഷണങ്ങൾക്ക് ശേഷം വ്യാപാരം ഈജിപ്റ്റ് വരെയൊക്കെ, മെഡിറ്ററേനിയൻ, മെസപ്പൊട്ടേമിയൻ, ഈജിപ്റ്റ് വരെയുള്ള മേഖലകളിലേക്ക് രാജ്യാന്തര വ്യാപാരം വ്യാപിക്കുന്നത് 11-12 ശേഷമുള്ള 3 ഈ വ്യാപാരത്തിൻ്റെ ഫലമായി കൂടുതൽ ചരക്കുകൾ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഗിൽഡുകളുടെ അടുത്ത് വന്നിട്ടാണ് കച്ചവടക്കാരുടെ കൂട്ടങ്ങൾ സാധനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് കൊടുക്കാനില്ല, കാരണം വളരെ നിശ്ചിതമായ രീതിയിൽ കുറച്ചുണ്ടാക്കപ്പെടും. അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം ആവശ്യമാണെന്ന് വന്നപ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതികളെക്കുറിച്ച് അവരന്വേഷിക്കുന്നത്. കച്ചവട ഗിൽഡുകളും തൊഴിലാളികളുടെ ഗിൽഡുകളും തമ്മിലുള്ള ഒരു പരസ്പര ആശയവിനിമയത്തിലൂടെയാണ്, പ്രതിപ്രവർത്തനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ പുതിയ ഉൽപ്പാദന രീതിയുടെ ആരംഭം കുറിക്കുന്നതെന്നാണ്. മാനുഫാക്ചറിങ് എന്ന് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് കണക്കാക്കപ്പെടുന്ന മാനുഫാക്ചറിങ് എന്ന ഉൽപ്പാദന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് ഓരോ തൊഴിലാളി ഒരു ഭാഗം മാത്രം ചെയ്യുക, അതിൽ മാത്രം എക്സ്പെർട്ടൈസാവുക, എന്നിട്ട് ഇതിനെല്ലാത്തിനെയും കൂടി കോഡീകരിക്കുന്ന ആ പഴയ ഗിൽഡിലെ ആശാൻ ഇവരെല്ലാവരും തമ്മിൽ കോഡീകരിക്കുന്ന ഒരു ജോലിയിലേക്ക് നീങ്ങുന്നു. അതാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം ഒരു 3-4 യൂറോപ്യൻ ഫ്യൂഡൽ പട്ടണങ്ങളിൽ വളർന്നു വന്നത്. പക്ഷേ അപ്പോൾ പോലും അത് മുതലാളിത്താവുന്നില്ല, കാരണം ഘടനാപരമായി പുതിയൊരു രീതിയിലേക്ക് ഉൽപ്പാദനത്തിൻ്റെ തോത് അല്പമൊന്ന് വളർത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോഴേക്കാണ് 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വാസ്കോഡിഗാമ ഇന്ത്യയിലെത്തുന്നതും കൊളംബസ് അമേരിക്കയിലെത്തുന്നതും ഒക്കെ പോലുള്ള അന്വേഷണങ്ങൾ. അതൊക്കെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ രാജാക്കന്മാർ തന്നെ സാമ്പത്തിക സഹായം ചെയ്തിട്ടാണ് അവർ അവരുടെ ഈ കച്ചവട സംഘങ്ങളൊക്കെ ഈ സാഹസിക യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ കച്ചവടക്കാരുടെ സ്പിറ്റിൽ നിന്നാണ്, അതൊന്നും മുതലാളിത്തമല്ല. അങ്ങനെ ഉണ്ടായ ഒരു മുന്നേറ്റത്തിൻ്റെ ഫലമായി വ്യാപാരം വളരെയധികം ലോകവ്യാപകമായ വ്യാപാര ശൃംഖലകൾ വികസിച്ചു വന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉൽപ്പാദന പ്രക്രിയ വളർത്തേണ്ടി വരുന്നു. അവിടെയാണ് ഗിൽഡുകളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം ഉണ്ടാകുന്നു, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിന് ആധാരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഗിൽഡുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ വേറെ ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഒരാശാൻ്റെ കീഴിൽ വൈദഗ്ധ്യം നേടിയ ഒരാൾക്ക് യാത്രികൻ, ജേണിമാൻ എന്നുള്ള പേരാണ്. അയാൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യം നൽകുന്നു. അയാൾ ഇവിടെ നിന്ന് പഠിച്ച തൊഴിൽ ജ്ഞാനവുമായി സ്വന്തം രാജ്യത്തിലെ തന്നെ വിവിധ പട്ടണങ്ങളിൽ പോകുന്നു, അടുത്ത രാജ്യങ്ങളിലെ പട്ടണങ്ങളിൽ പോകുന്നു. അവിടെയൊക്കെ ഇവിടെ നിന്ന് ഇയാളൊരു സമ്മതിപത്രം കൊടുത്തിട്ടുണ്ടാവും ഈ ഗിൽഡിൽ നിന്ന്. ആ സമ്മതിപത്രം വച്ചത് മറ്റൊരു ഗിൽഡിലും പോയി പണി ചെയ്യാം, അവിടെ നിന്ന് പുതിയ തൊഴിൽ അനുഭവങ്ങൾ നേടിയെടുക്കുന്നു. അങ്ങനെ 3-4 യാത്ര ചെയ്തിട്ട് അയാൾ ഈ പഴയ സ്വന്തം ഗിൽഡിൽ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അയാൾ ദൂരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടാണ് അത് കൊണ്ടുവരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കൊരു പുതിയ അംഗീകാരം നൽകും. പിന്നെ അയാൾക്ക് സ്വന്തമായ ഗിൽഡ് ഉണ്ടാക്കുകയോ അവിടെ തന്നെ ഉയർന്ന പദവിയിൽ ചെയ്യുകയോ. ഇങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് ഗിൽഡുകളിൽ നിലനിർത്തുന്നത്. ഇന്ത്യയിൽ ഈ പറഞ്ഞ ബുദ്ധമത കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായ ഗിൽഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചരിത്രകാരനെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങേറ്റം ജനാധിപത്യപരമായി പ്രവർത്തിച്ച സജീവമായ ഗിൽഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ പിന്നീട് സംഭവിക്കുന്നത് ഈ പറഞ്ഞ മനുസ്മൃതിയുടെയും അർത്ഥശാസ്ത്രത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൻ്റെ ഫലമായി ഈ ഗിൽഡുകളിൽ തന്നെ പരമ്പരാഗതമായ തൊഴിലുകൾ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ള വ്യവസ്ഥ, ജാതിപരമായ വ്യവസ്ഥ രൂപം കൊണ്ടുവരുന്നു. അതുവഴി എന്തുണ്ടാകുന്നു, ഇപ്പോൾ അവിടെ കണ്ടതുപോലെ ഈ യാത്രികർക്ക്
ചുറ്റിക്കറങ്ങി വേറൊരു ഇതിൽ പോയി പങ്കെടുക്കാനോ വേറൊരു തൊഴിൽ പഠിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയും, ഒരു തൊഴിൽ ചെയ്യുന്നവൻ ആ തൊഴിൽ മാത്രം ചെയ്യുകയും അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നവർ ഒരു ജാതിയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയ. പാശ്ചാത്യ ചരിത്രവും ഇന്ത്യൻ ചരിത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ വളരെ, ഇതൊക്കെ പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പൂർണ്ണമായും ഒരു ആധികാരികമായി പറയാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന പഴയ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ പുതിയ പഠനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അത് സന്ദർഭവശാലം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്ത്യയിലാകട്ടെ പിൽക്കാലത്ത് ഈ പട്ടണങ്ങളിൽ ഇഷ്ടംപോലെ പട്ടണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന ആധിപത്യത്തിലേക്ക് വരുന്ന സമയത്ത് ബനാറസിലും ധാക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന എന്താ പറയുക, പട്ടുനെയ്ത്തുകാർ ലോകോത്തര വൈദഗ്ധ്യമുള്ളവരായിരുന്നു. അതുകൊണ്ടുള്ള ബ്രിട്ടീഷുകാർ അവരുടെ തള്ളവരിൽ മുറിച്ച് ഇവിടുത്തെ വ്യവസായത്തെ തകർക്കാനൊക്കെ നോക്കിയത്. പക്ഷേ അതൊക്കെയും തന്നെ ഒരു ജാതിയായി മാറിയിരുന്നു, ഓരോ തൊഴിൽ ചെയ്യുന്നു ജാതി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുതിയ അന്വേഷണങ്ങളും പുതിയ വികസനവും സാധ്യമല്ലാത്ത രീതിയിൽ, ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഈ ഇറ്റലിയിലെ ഫ്ലോറൻസ് ഒക്കെ പോലുള്ള പട്ടണങ്ങളാണ് മുതലാളിത്തത്തിൻ്റെ തുടക്കം കുറിക്കുന്ന വലിയ പട്ടണങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ആ ഫ്ലോറൻസിൻ്റെയൊക്കെ നിലവാരത്തിലുള്ള പട്ടണങ്ങളായിരുന്നു ധാക്കയും കറാച്ചിയും ബനാറസും ഒക്കെ. പക്ഷേ പ്രശ്നമുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചെറിയ കുരുക്കുണ്ടായിരുന്നു, ജാതിപരമായ ചട്ടക്കൂടിൻ്റെ നിബന്ധനകൾ അവയുടെ തുടർന്നുള്ള വികാസത്തിൽ തടയാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ ഇവിടെയും മുതലാളിത്തം, അവരുടെ ഒടപ്പുള്ള മുതലാളിത്തം ഇവിടെ വികസിക്കുമായിരുന്നു എന്നൊക്കെയാണ് ഞാൻ അടുത്ത കാലം വരെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയം, ഗിൽഡുകളിലൂടെ വളർന്നു വന്ന ജാതി സമ്പ്രദായത്തിൻ്റെ ഘടന ഭീകരമായൊരു സമ്പ്രദായമായിരുന്നു, ഒരു തരത്തിലുള്ള ചലനാത്മകത അനുവദിക്കാത്ത ഒന്നായി മാറിയിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മുതലാളിത്തത്തിലേക്കുള്ള പരിവർത്തനവും ഫ്യൂഡൽ കാലഘട്ടത്തിലെ ജന്മിമാരും കർഷകരും തമ്മിൽ നടന്നിരുന്ന സംഘർഷങ്ങൾ നടന്നിരുന്നു, കർഷക കലാപങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയിൽ കർഷക കലാപങ്ങൾ കാര്യമായി നടന്നിട്ടില്ല എന്നാണ് ചരിത്രം കാണിക്കുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇവിടെ അതേപോലത്തെ ഒരു ജന്മി വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആക്ട്, റൈത്തുവാരി ആക്ട് എന്നുള്ള രണ്ട് ആക്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ജന്മിമാർക്ക് ഭൂമിയിൽ അവകാശം നൽകുകയും അവരുടെ കീഴിലുള്ള പാട്ടക്കുടിയന്മാർക്ക് അവകാശം നൽകുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ കർഷക കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനുമുമ്പിലത്തെ ഈ പറഞ്ഞ വർണ്ണജാതി ഘടനയുടെ ഉള്ളിൽ കർഷക കലാപങ്ങൾ ചെറിയ രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളും തുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ല വലിയ കലാപം. പക്ഷേ യൂറോപ്പിലാണെങ്കിൽ വലിയ കലാപങ്ങൾ നടന്ന സന്ദർഭങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഒരു വശത്ത് കച്ചവട സമൂഹങ്ങളും മറുവശത്ത് ഈ ഗിൽഡുകൾ പോലുള്ള തൊഴിൽ സംഘങ്ങളുടെയും കൂടിയുള്ള പ്രതിപ്രവർത്തനത്തിലൂടെയും വ്യാപാരത്തിൻ്റെ വ്യാപ്തിയിലൂടെയും ഒക്കെ സംഭവിക്കുന്ന, പിന്നെ യൂറോപ്പിൽ 13-ാം നൂറ്റാണ്ടിൽ വലിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ട് വൻ പ്രളയങ്ങളൊക്കെ ഉണ്ടായിട്ട് ജനസംഖ്യയിലെ പകുതി മൂന്നിലൊന്നൊക്കെ നഷ്ടപ്പെട്ടൊരു സന്ദർഭമുണ്ടായിരുന്നു. അത് കൃഷി കാർഷിക മേഖലയെ തകർക്കുകയും തൊഴിലായ്മ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ പട്ടണങ്ങളിലേക്ക് ആളുകൾ ചേക്കേറാൻ കൂടി, അവരിൽ നിന്ന് തൊഴിലാളി, അങ്ങനെയൊക്കെയുള്ള വേറെ കുറേ ഘടകങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഇത്തരമുള്ള വിവിധ ചരിത്രപരമായ സംഭവ വികാസങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുതലാളിത്ത ഉൽപ്പാദന രീതി വികസിച്ചു വരുന്നത്. അല്ലാതെ ഫ്യൂഡലിസത്തിൽ നടന്ന ആഭ്യന്തര കലാപങ്ങളുടെ ഫലമായി ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് അല്ല ലോകചരിത്രം മാറിയിട്ടുള്ളത്. ഈ മുതലാളിത്ത പരിണാമത്തിൻ്റെ പ്രതിഫലനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടനിലെ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്ന രാജവാഴ്ചയെ അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെൻ്ററി സമ്പ്രദായം ഉണ്ടായത് ഈ പുതിയ ബൂർഷ്വാ വർഗത്തിൻ്റെ താല്പര്യപ്രകാരമാണെന്ന് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ പറയാറുണ്ട്. അതങ്ങനെയല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം 12-ാം നൂറ്റാണ്ട് മുതൽക്ക് പ്രഭുസഭകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജനാധിപത്യ പാർലമെൻ്ററി സമ്പ്രദായം ഉയർന്നുവരികയും പടിപടിയായി അവർ കൂടുതൽ കൂടുതൽ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ പറഞ്ഞ വിപ്ലവം ഉണ്ടാകുന്നത്, അതായത് രാജവാഴ്ച ഇല്ലാതാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിന് അതോടൊപ്പം തന്നെ വികസിച്ചു വന്ന മുതലാളിത്തത്തിൻ്റെ ശക്തികളുടെ ഒരു പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുമാത്രമല്ല നിർണായക ഘടകമായിട്ടുള്ളത്, ജനാധിപത്യ പ്രക്രിയയുടേതായ ഒരു സാമൂഹ്യ വികാസത്തിൽ, ഗോത്ര സമൂഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നുള്ള സാമൂഹ്യ സംഘടനാ രൂപങ്ങളുടെ വികാസത്തിൻ്റെ മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായം വളർന്നു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവം ശരിക്കും മുതലാളിത്തത്തിൻ്റെ രണ്ടാം ഘട്ടം, ഈ പറഞ്ഞ മാനുഫാക്ചറിങ് എന്ന സമ്പ്രദായം വന്നിട്ട് അത് ഫലപ്രദമാകുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലുണ്ടായ വ്യാവസായിക വിപ്ലവമാണ്, പുതിയ ഉപകരണങ്ങളുടെ കണ്ടെത്തൽ. തീർച്ചയായിട്ടും നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായുണ്ടായ കണ്ടെത്തലുകളുടെ തുടർച്ചയായിട്ടാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ തന്നെയും വൻതോതിൽ ഫാക്ടറികൾ എന്ന രീതിയിൽ
ഈ പറഞ്ഞ മാനുഫാക്ചറിങ് സമ്പ്രദായത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നത് 1760 മുതൽക്കുള്ള വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്ത്യയിലെ 1757 പ്ലാസി യുദ്ധത്തിൻ്റെ ഫലമായി സുരാജ് ദൗളയുടെ കയ്യിൽ നിന്നൊക്കെ തട്ടിയെടുത്ത വൻതോതിലുള്ള സ്വർണ്ണശേഖരങ്ങൾ ഈ വ്യാവസായിക വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തി എന്നൊക്കെ ഉള്ള വിമർശനങ്ങളും വിലയിരുത്തലുണ്ട്. ഒരു വലിയ പരിധിവരെയൊക്കെ ഇന്ന് ചരിത്രകാരന്മാരുടെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമൊന്നുമല്ല, അത് ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് മുതലാളിത്തത്തിൻ്റെയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും വികാസ പരിണാമങ്ങളിൽ വർഗസമരത്തിൻ്റേതായ സ്വാധീനങ്ങൾ അങ്ങിങ്ങൊക്കെ കാണാമെങ്കിലും വർഗസമരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നിർണായകമായ ചരിത്ര പരിണാമങ്ങൾ സംഭവിച്ചത് എന്ന് വസ്തുനിഷ്ഠമായ ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ചാൽ കാണാനാകുകയില്ല എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മാർക്സിസ്റ്റ് വർഗസമര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട്, മാർക്സ് വർഗങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്. ക്ലാസ് ഇൻ ഇറ്റ്സെൽഫ്, ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ്. സ്വയം തിരിച്ചറിയാത്ത വർഗം, സ്വയം തിരിച്ചറിഞ്ഞ വർഗം. എങ്ങനെ ഈ തൊഴിലാളി വർഗം വരെയുള്ളവരൊക്കെ തന്നെ സ്വയം തിരിച്ചറിയാത്ത വർഗം എന്നാണ് മാർക്സ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ശരിയാണ്, പക്ഷെ തൊഴിലാളി വർഗം സ്വയം തിരിച്ചറിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത്. നേരത്തെ നസീർ ചൂണ്ടിക്കാണിച്ച വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഈ സ്വയം തിരിച്ചറിഞ്ഞ തൊഴിലാളി വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, ആംഗിൾസൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ തൊഴിലാളി വർഗം അങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞോ? ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തിലെ തൊഴിലാളി വർഗം ഒരു വർഗമെന്ന രീതിയിലുള്ള സ്വയം തിരിച്ചറിവിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാവിടെയും ട്രേഡ് യൂണിയനുകളിലൂടെ സംഘടിപ്പിക്കപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചൂഷകവർഗമാണ് നിലനിൽക്കുന്നത്. എവിടെയും യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, മറ്റ് രാജ്യങ്ങളുടെ സകലടത്തും ഈ പുതിയ ചൂഷകവർഗം ബൂർഷ്വാസിയുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ഇടയിലുള്ള ഇടനിലക്കാരാണ്. അറുപിന്തിരിപ്പൻ ചൂഷകവർഗ്ഗം പറയാം. മുതലാളിമാർ പിന്നെ അതൊക്കെ സംഘടിപ്പിച്ച് ആണ് ആദായം ഉണ്ടാക്കണമെന്ന് പറയാം. ഇതൊന്നും ചെയ്യാതെ വെറും ഇടനിലക്കാരായി നിന്നിട്ട് മുതലാളിക്ക് മുതലാളി പിടിച്ചെടുക്കുന്ന മിച്ചമൂല്യത്തിൻ്റെ ഒരു പങ്ക് പറ്റുന്ന പുതിയ ചൂഷക വർഗമാണ് ട്രേഡ് യൂണിയൻ ബൂർഷ്വാസി എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ വർഗമാണ് അവർ. അവരുടെ നേതൃത്വത്തിലല്ലാതെ തൊഴിലാളി വർഗം ഒരിടത്തും നിലനിൽക്കുന്നില്ല. സ്വയം തിരിച്ചറിഞ്ഞ ഒരു തൊഴിലാളി വർഗം എന്ന രീതിയിൽ തൊഴിലാളി വർഗം ആ രീതിയിൽ സംഘടിക്കുകയോ ആ രീതിയിൽ ചരിത്രപരമായ അസ്തിത്വം നേടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഞാൻ എൻ്റെ ഒരു പഴയ ടെക്സലൈറ്റ് കാലഘട്ടത്തിലെ ഒരു അനുഭവം പറയാം. 25 കൊല്ലക്കാലം ടെക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എൻ്റെ നേതൃത്വത്തിന് നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം, ആദ്യകാലത്ത് തൊഴിലാളി യൂണിയൻ ഞങ്ങൾ ഉണ്ടാക്കിയതിൽ പിന്നെ വേഗം തന്നെ തൊഴിലാളി ട്രേഡ് ഉണ്ടാക്കാൻ, ട്രേഡ് യൂണിയനുകളിൽ തൊഴിലാളികളുടെ തന്നെ നേതൃത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. മറ്റ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്, CITU, INTUC, ITUC ഒക്കെ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ രഹസ്യമായ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും സമരം വരുമ്പോൾ ആ നേതൃത്വങ്ങളെ മറികടന്നുകൊണ്ടുള്ള വലിയ മിലിറ്റൻ്റ് സമരങ്ങൾ നടത്തുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചിൻ ഷിപ്പ് യൂണിയനിൽ, അളകപ്പ ടെക്സ്റ്റൈൽസിലൊക്കെ തന്നെ അങ്ങനത്തെ വലിയ സമരങ്ങളക്കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞങ്ങളുടെ അവിടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളുടെ പ്രധാന ഇതെന്ന് വെച്ചാൽ അവരൊരിക്കലും നേതൃത്വം ഏറ്റെടുക്കാൻ പാടില്ലെന്ന്. ഈ രീതിയിൽ രഹസ്യമായും മറ്റു രീതിയിലും സമരത്തെ മുന്നോട്ട് തള്ളി നയിച്ചിട്ട് തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് തന്നെ അതിൽ മുൻകൈ എടുക്കുന്ന തൊഴിലാളികൾ കൊണ്ട് നേതൃത്വം ഏറ്റെടുപ്പിക്കണം. ഒരിടത്തും വിജയിച്ചിട്ടില്ല, തയ്യാറല്ല. തൊഴിലാളികൾ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സമരങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറല്ല, മറിച്ച് അവർക്ക് പുറത്തുനിന്നുള്ള നേതൃത്വം വേണം. അതൊരു ചെറിയ അനുഭവമാണ് എങ്കിലും ഞാൻ പറഞ്ഞ ലോകവ്യാപകമായ സംഭവങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്സ് ചൂണ്ടിക്കാണിച്ച പോലെ മാർക്സിൻ്റെ ഒരു വളരെ കാല്പനികമായ സങ്കല്പം മാത്രമായിരുന്നു അത്. സ്വയം തിരിച്ചറിഞ്ഞ തൊഴിലാളി വർഗം എന്ന രീതിയിൽ ഈ പ്രത്യയശാസ്ത്രം തൊഴിലാളി വർഗം ഏറ്റെടുക്കുമെന്നൊക്കെയാണ് ധാരണ. ആരേറ്റെടുക്കുന്നു, ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച വർഗങ്ങളുടെയും വർഗസമരത്തിൻ്റെയും നിലനിൽപ്പ് നിൽക്കുമ്പോൾ തന്നെയും മനുഷ്യ സമൂഹത്തിൻ്റെ ചലനത്തെ നിർണയിച്ചത് മറ്റു പല ഘടകങ്ങളുമാണ്. ഇപ്പോൾ ഈ വർഗസമരത്തിൻ്റെ ദീർഘകാല ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതാണ് നവീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടം മുതൽക്ക് ഗോത്രങ്ങൾ രൂപാന്തരപ്പെട്ടുണ്ടായ രാജവാഴ്ചയുടെയും രാജഭരണത്തിൻ്റെയും ചരിത്രം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം, നമുക്ക് കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള ചരിത്രം വെട്ടിപ്പിടുത്തങ്ങളുടെ ചരിത്രമാണ്. രാജാക്കന്മാർ തമ്മിൽ തമ്മിൽ വെട്ടിപ്പിടുത്തുന്നു. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന ആരാണ്? ഈ രാജാവിൻ്റെ കീഴെയുള്ള എല്ലാവരും, കർഷകരും അയാളെ ചൂഷണം ചെയ്യുന്ന ജന്മിമാരൊക്കെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആ
രാജ്യത്തിലെ ആ വംശത്തിന് കീഴിൽ, ആ രാജവംശത്തിന് കീഴിലുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് മറ്റൊരു രാജാവിനെതിരായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വർഗ സംഘർഷം അവിടെ കാണുകയില്ല. നടന്നിട്ടുള്ള വർഗ സംഘർഷങ്ങളുടെ ചരിത്രത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഈ പറഞ്ഞ വെട്ടിപ്പിടുത്തങ്ങളുടെ ചരിത്രം. ലോകചരിത്രം മുഴുവൻ തന്നെ രാജാക്കന്മാർ തമ്മി തമ്മി നടത്തിയിട്ടുള്ള വെട്ടിപ്പിടുത്തങ്ങളുടെ ചരിത്രമാണ്. രാജഭരണത്തിന് ശേഷമാകട്ടെ, പുതിയ ബൂർഷ്വാ ഭരണകൂടങ്ങൾ വന്നു. ഇപ്പോൾ പിന്നെ ഫ്രഞ്ച് വിപ്ലവം, മഹത്തായ ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നുള്ള സൈനിക മേധാവിയുടെ കൈകളിൽ ഫ്രാൻസ് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് 100 വർഷം വേണ്ടി വന്ന ഒരു ജനാധിപത്യ സമ്പ്രദായം ഫ്രാൻസിൽ നിലനിൽക്കാൻ വേണ്ടി ബൂർഷ്വാസിയുടെ നേതൃത്വമാണ് ബോണപ്പാർട്ടിൻ്റെ കയ്യിൽ എത്തിയതെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് മാർക്സിസ്റ്റുകൾ. പക്ഷേ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ജനാധിപത്യ പ്രക്രിയയിലേക്ക് വികസിക്കുന്ന ആ പരിണാമം വളരെ സങ്കീർണമായ ഒരു പരിണാമ പ്രക്രിയ തന്നെയാണ്. രണ്ടാമതൊരു അങ്ങനെയുള്ളൊരു എടുത്തുചാട്ടമല്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഈ രീതിയിലുള്ളൊരു പരിണാമ പ്രക്രിയക്കിടയിൽ, വർഗങ്ങളുടേതായ ഈ പരിണാമ പ്രക്രിയ ശരിക്കും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ മാർക്സ് പറഞ്ഞ ആ മറുപടി ഒട്ടും തന്നെ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നാണ്. മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന പുതിയ ഭരണ പരീക്ഷണങ്ങളോ തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നൊക്കെ പറഞ്ഞ പരീക്ഷണങ്ങൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ട്രേഡ് യൂണിയൻ ബൂർഷ്വാസി എന്ന് പറയുന്ന വർഗത്തെക്കാളും കൂടുതൽ പ്രതിലോമ സ്വഭാവമുള്ള ഭരണവർഗ്ഗങ്ങളാണ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഉടലെടുത്തത്. ഒരു തിരിച്ചറിവ് നേടിയ വർഗം അവിടെ ഉണ്ടായിരുന്നില്ല. പുതിയ പ്രത്യേകിച്ചും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ പൊതുവിൽ എപ്പോഴും അധിക്ഷേപിച്ച് പറയുന്ന മിഡിൽ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മിഡിൽ ക്ലാസ് എന്ന് പറയും, മധ്യവർഗമാണെന്ന്. ശരിയാണ്, എല്ലാവരുടെയും മധ്യവർഗമാണ് ബുദ്ധിപരമായ കാര്യങ്ങളിൽ മുൻകൈയെടുക്കുന്നത്. അത് തൊഴിലാളി വർഗം അല്ല എന്നുള്ളത് കൊണ്ട് മധ്യവർഗത്തെ അധിക്ഷേപിച്ച് പറയുന്നതിന് അർത്ഥമില്ല. യാഥാർത്ഥ്യം അതാണ്. മാർക്സ് എംഗൽസൊക്കെ തന്നെ മധ്യവർഗത്തിൽ നിന്ന് വന്നാണ്. ശാസ്ത്രജ്ഞന്മാർ ചിന്തകന്മാർ മുഴുവൻ വന്നിട്ടുള്ളത് മധ്യവർഗത്തിൽ നിന്നാണ്. കാരണം രണ്ട് വിഭാഗങ്ങളുടെ ഇടയിലാണ് അവർ നിൽക്കുന്നത്. വലിയ സമ്പന്ന വർഗങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ അവരെ അലട്ടുന്നില്ല. എന്നാൽ ദരിദ്രവർഗങ്ങൾക്ക് ഇല്ലാത്ത, അവർക്ക് വിദ്യാഭ്യാസം നേടാനും വിജ്ഞാന മേഖലയിലേക്ക് കടക്കാനും കഴിയാത്ത പരിമിതി അവർക്കില്ല. വിജ്ഞാന മേഖലയിലേക്ക് കടക്കാം, അതേസമയം നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പരിമിതികൾ അവരുടെ പൂളിൽ വന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇതുകൊണ്ടാണ് മധ്യവർഗങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ കാലഘട്ടത്തിലും ലോകചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ മധ്യവർഗങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പ്രക്രിയകളെയും പിന്നെ ആ രീതിയിലുള്ള സാമൂഹ്യ പരിണാമങ്ങളെയും സാംസ്കാരിക ജീവിതത്തെയൊക്കെ തന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അധിക്ഷേപിക്കപ്പെടേണ്ട ഒരു വർഗമേ അല്ല. അത് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പുതിയ അവസ്ഥയെക്കുറിച്ച് കൂടി നോക്കുക. മാർക്സിൻ്റെയൊക്കെ നിർവചനത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അധ്വാനമാണ് സമ്പത്തിൻ്റെ ഉറവിടം എന്നാണ്. ശരിയാണ്, പക്ഷേ അധ്വാനം കായിക അധ്വാനം മാത്രമാക്കി ചുരുക്കി ബൗദ്ധിക അധ്വാനം വില കുറഞ്ഞൊന്നായി അവഗണിച്ചു. അവിടെയാണ് തെറ്റിപ്പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൊഴിലുപകരണങ്ങളുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ആശയം വന്നത്. മറിച്ച് ഭാഷയെ അംഗീകരിച്ചിരുന്നെങ്കിൽ ആശയരംഗത്തുള്ള അധ്വാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞേനെ. ഇന്നത്തെ ലോകം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? വ്യവസായ തൊഴിലാളികൾ ചരിത്രത്തെ നയിക്കാൻ കെൽപ്പുള്ളവരാകണം, ആകും എന്ന് മാർക്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഏറ്റവും ആധുനികമായ ഉൽപ്പാദന സമ്പ്രദായത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ, അത് ചെയ്യുന്നവരെന്ന രീതിയിലാണ്. ഇന്ന് സ്ഥിതി എന്താണ്? കായികാധ്വാനത്തിൽ ഏർപ്പെടുന്ന വ്യവസായിക തൊഴിലാളികൾ കുറേ ഉപകരണങ്ങളുടെ ഭാഗം മാത്രമാണ്. കമ്പ്യൂട്ടറുകൾ വെച്ചും വിവരസാങ്കേതികവിദ്യ ഉപയോഗിച്ചും നിയന്ത്രിക്കപ്പെടുന്ന ഉപകരണങ്ങളുടെ എക്സ്റ്റൻഷൻസ് മാത്രമാണ്, അതിൻ്റെ വിപുലീകരണങ്ങൾ മാത്രമാണ് തൊഴിലാളി. അതിനപ്പുറത്തൊരു പങ്കും തൊഴിലാളിക്ക് വഹിക്കാറില്ല. നിസ്സഹായനാണ് അവൻ. അങ്ങനെയുള്ളൊരു തൊഴിലാളി വർഗത്തിന് എങ്ങനെയാണ് ലോകചരിത്രത്തെ നയിക്കാൻ കഴിയുക? കഴിയില്ല. അതൊക്കെ വെറും ഭാവനാകൽപ്പിതമായി രൂപപ്പെടുത്തിയെടുത്ത കുറേ സിദ്ധാന്തങ്ങൾ മാത്രമാണ്. ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ പരിണാമ പ്രക്രിയയിലൂടെ രൂപാന്തരണം വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാത്ത ഒന്നാണ്. തൊഴിലാളി വർഗത്തിന് തീർച്ചയായിട്ടും അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം കിട്ടണം. അവരുടെ അധ്വാനത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും അതിനനുസരിച്ചുള്ള അവകാശ സമരങ്ങളിലൂടെ അവരുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്തിയെടുക്കണം. പക്ഷേ ചരിത്രത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നയിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ചരിത്രപരമായി ഒട്ടും തന്നെ തെളിയിക്കാൻ കഴിയാത്ത ഒരു സിദ്ധാന്തമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യ സമൂഹ ചരിത്രത്തിലെ മറ്റൊരു ഘടകം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണങ്ങളിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ഭാഷയുടെ ഉത്ഭവത്തോടു കൂടിയ ആദ്യത്തെ ഗോത്ര തലത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മകളുടെ തലത്തിൽ കാണുന്ന ജനാധിപത്യമാണ്. ഏതാനും വ്യക്തികൾ ആശയപരമായ വിനിമയം നടത്തിക്കൊണ്ട് ഒരുമിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരുന്നു. അതാണ് ജനാധിപത്യ പ്രക്രിയ. നായാട്ട്
അവിടെ പോകുമ്പോൾ അതിൻ്റെ ഒരു നേതാവ് ഉണ്ടായേ പറ്റുമോ, അവർ സ്വാഭാവികമായിട്ട് നേരെ കണസും. പക്ഷേ അയാൾ മറ്റുള്ളവരുമായിട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അതാണ് ജനാധിപത്യ പ്രക്രിയ. ആ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പരിണത രൂപം മാത്രമാണ് ഇന്നത്തെ ആധുനിക ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത്. ആധുനിക ഭരണകൂടം ഉള്ളപ്പോഴും നമ്മൾ ഭരണകൂടമൊന്നും ബന്ധപ്പെടാത്ത സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നില്ലേ? ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികമായ കേന്ദ്രീകരണവും വ്യക്തികളിലൂടെ ഉണ്ടാകുന്ന വികേന്ദ്രീകരണവുമാണ് ജനാധിപത്യ പ്രക്രിയ. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട സവിശേഷതയുള്ളത്, ഗോത്രസമൂഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ശക്തമായ സ്വത്വബോധത്തെക്കുറിച്ച് ഞാൻ പറയുണ്ടായി. പിൽക്കാലത്ത് ഗോത്രസമൂഹങ്ങളുടെ ലൂടെ ഉണ്ടായ രാജവംശങ്ങളും തുടർന്നുള്ള ഉപസമൂഹങ്ങളുടെ വികാസമാണ്. മതപരമായ ഉപസമൂഹങ്ങൾ, വംശീയമായ ഉപസമൂഹങ്ങൾ, ഭാഷാപരമായ ഉപസമൂഹങ്ങൾ, ഇങ്ങനെ ഗോത്രസമൂഹം പിന്നീട് വിഘടിക്കുകയും പല രീതിയിലുള്ള ഉപസമൂഹങ്ങളായി മാറുകയും ചെയ്യുന്നു. ഈ ഓരോ ഉപസമൂഹത്തിനും ഒരു സ്വത്വബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വർഗത്തിന് അങ്ങനത്തെ ഒരു സ്വത്വബോധം ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം, ഇപ്പോൾ ജാതിപരമായ, ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ട ജാതിപരമായ ഒരു കൂട്ടായ്മയുടെ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ജീവിത മേഖലകളിലും ജാതിപരമായ ചിട്ടോട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൂടെയാണ് അതൊരു കൂട്ടായ്മയായിപ്പോൾ. അതുപോലെ തന്നെ മതങ്ങൾ രൂപീകരിച്ചപ്പോൾ മത നേതൃത്വങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി അവരെല്ലാവരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ആ മതത്തിൻ്റെ നേതൃത്വപരമായ ആശയം നിലനിൽക്കുന്നു. അത് ഒരു പുതിയ സ്വത്വബോധമായി നിലനിൽക്കുന്നുണ്ട്. ഈ സ്വത്വബോധങ്ങൾ ഗുണപരമാണോ ദേശപരമാണോ എന്നുള്ള വേറൊരു വിഷയം. പിൽക്കാലത്ത് മതേതര ജനാധിപത്യ ദേശീയ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ട കാലഘട്ടത്തിൽ ഭാഷയാണ് ആ ദേശീയ രാഷ്ട്രങ്ങളുടെ അടിസ്ഥാനമായി മാറിയത്. റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ബാൽക്കനൈസേഷൻ പ്രക്രിയയിൽ അനവധി ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം മതേതരവും ജനാധിപത്യപരവുമായ ഒരു സാമൂഹ്യക്രമത്തിൻ്റെ സാമൂഹ്യ അടിസ്ഥാനമായി ഭാഷയെ കണ്ടെത്തപ്പെടുകയായിരുന്നു. ആരും അങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചല്ല ഉണ്ടായത്, സ്വാഭാവികമായി അത് ചരിത്ര പ്രക്രിയയിൽ കണ്ടെത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്നൊരു ജനതയുടെ ദേശീയബോധം എന്നുള്ളതൊരു സ്വത്വബോധമാണ്. ഇത്തരം ഒരു സ്വത്വബോധത്തിലേക്ക് വർഗസമൂഹങ്ങൾ വളരുന്നില്ല, മാറുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ അടിമ കലാപങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന അടിമകളൊക്കെ ഒരുമിച്ചൊരു രാജാവിൻ്റെ ഒരു ഭരണകൂടത്തിന് കീഴിൽ വരാറുണ്ട്. അവിടെ ഒരു കലാപം ഉണ്ടാക്കുമ്പോൾ ഭരണാധികാരികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്വന്തം നാട്ടിലെ അടിമകളെ മാറ്റി നിർത്തും. കാരണം അവരുടെ ദേശീയബോധം വേറൊന്നാണ്, മറ്റവർക്കെതിരായിട്ട് തിരിക്കും. അപ്പോൾ വർഗത്തിനതീതമായ അത്തരത്തിലുള്ള സ്വത്വബോധങ്ങളുടെ പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഈ സ്വത്വബോധവും വർഗബോധവും തമ്മിലുള്ള അന്തരവും അതിൽ ഏതാണ് ശക്തമായി നിൽക്കുന്നത്, ഏതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ സങ്കീർണമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് വർഗസമൂഹങ്ങളിൽ കൂടുതൽ ശക്തമായ സ്വത്വബോധം ഉണ്ടാകുമെന്നാണ് മാർക്സിസ്റ്റുകൾ പൊതുവിൽ വിലയിരുത്തിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ എപ്പോഴും അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അംബേദ്കറൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ബോംബെയിലൊക്കെ തന്നെ പഴയ AITUC 1920s ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുമ്പോൾ ഈ ട്രേഡ് യൂണിയനിൽ സംഘടിച്ച ജനങ്ങൾ ഒരേ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളായിട്ട് അതിൽ എല്ലാ ജാതിക്കാരും ഉണ്ടാവും. ഇവരെല്ലാം ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ വ്യത്യസ്ത ജാതികളാണ്, തൊടുവിൽ തൊട്ടുകൂടാത്തവരായി മാറുന്നു. ഇവിടെ വരുമ്പോൾ യൂണിയനിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ യൂണിയൻ ഐക്യത്തെക്കാളും ശക്തമായി അവരുടെ ജാതിബോധവും വർണ്ണ വിഭജനവും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ സത്യസന്ധം. അപ്പോൾ ഈ അർത്ഥത്തിൽ ആരംഭഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭ ചരിത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ സ്വത്വബോധങ്ങളുടെ വികാസവും പരിണാമവും എങ്ങനെ എന്നുള്ളത് കൂടി വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഈ സ്വത്വബോധങ്ങളെ മറികടന്നുകൊണ്ടുള്ള മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾ ഉയർന്നു വരേണ്ടത് എന്ന് തുടങ്ങിയുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജനാധിപത്യ പ്രക്രിയ എന്നുള്ളത് ഏതെങ്കിലും ഇടവേളയിൽ ഉണ്ടായി വന്നതല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സാമൂഹ്യ സംഘടനാ രൂപമാണ് ജനാധിപത്യം എന്നുള്ളത്. അതിൻ്റെ പല രൂപഭേദങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ജനാധിപത്യ രൂപങ്ങളിലൂടെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ത്രീകളുടെ, ദളിതരുടെ, മറ്റ് തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഈ ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള വെല്ലുവിളിയാണ് ശരിക്കും മനുഷ്യ സമൂഹം നേരിടുന്നത്. ആ അർത്ഥത്തിലുള്ള പരിശോധനയ്ക്ക് ഇതുവരെ പ്രവർത്തിക്കൊണ്ടു പോകുന്നിരുന്ന വർഗസമര കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ
ഈ തരത്തിലുള്ള തിരിച്ചറിവുകളെ സഹായിക്കുകയല്ല, അവയെ എന്താ വഴിതിരിച്ചു വിടുകയോ യാഥാർത്ഥ്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയോ ചെയ്യുന്ന ഒന്നായി ഈ വർഗസമര സിദ്ധാന്തം മാറിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ, ലോകാനുഭവങ്ങൾ തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് ജനാധിപത്യ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹ്യ വികാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് നന്ദി. ഞാൻ അവസാനിപ്പിക്കുന്നു.